പക്ഷേ ടോർക്ക് എന്താന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, പവർ എന്താണെന്ന് ഞാൻ അതിൻ്റെ ഒരു വ്യത്യാസം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പം നിങ്ങളൊരു രണ്ട് മൃഗങ്ങൾ സങ്കല്പിക്കുക, ഒരു ആനയും ഒരു കുതിരയും. വാട്സാപ്പ് യൂട്യൂബ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് പവർ, എന്താണ് ടോർക്ക്. അപ്പം എൻ്റെ വീഡിയോ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു സംഭവമാണ് പവർ ഇത്രയാണ്, ടോർക്ക് ഇത്രയാണ്. അപ്പോൾ ഇതൊക്കെ എന്താ എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. പിന്നെ ഇതൊക്കെ എന്താന്ന് മനസ്സിലാക്കുന്നതിന് കൂടെ ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒരു വണ്ടിയുടെ സ്പെക്ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഈ ഒരു പവറും ഈ ഒരു ടോർക്ക് ഫിഗറും കണ്ടു കഴിഞ്ഞാൽ ഈ വണ്ടി ഏകദേശം എങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി തരാനുള്ളൊരു വീഡിയോ കൂടിയാണ് ഇത്. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് ടോർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഈ ടോർക്ക്? അപ്പം ടോർക്ക് എന്ന് നിങ്ങളിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്കിൻ്റെ ഒരു ഡെഫിനേഷൻ വരുന്നത് എന്താ വെച്ചാൽ ഒരു റൊട്ടേഷണൽ ഫോഴ്സ് എന്നാണ്. അതായത് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർമുലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമായിരിക്കും. അപ്പോൾ എന്താണ് ഈ ടോർക്ക് ഇതിനകത്ത്? അപ്പം അതിൻ്റെ എക്സാക്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെയാണ് ടോർക്ക് ഇതിനകത്തുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷേ ടോർക്ക് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, പവർ എന്താണെന്ന് ഞാൻ അതിൻ്റെ ഒരു വ്യത്യാസം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പോൾ നിങ്ങളൊരു രണ്ട് മൃഗങ്ങൾ സങ്കല്പിക്കുക, ഒരു ആനയും ഒരു കുതിരയും. ഓക്കെ, ഈ ആനയെ നിങ്ങൾ ടോർക്കായിട്ടും കാണുക, കുതിരയെ നിങ്ങൾ പവറായിട്ടും കാണുക. ഇതിൻ്റെ രണ്ടിൻ്റെ ദേഹത്തേക്കും നമ്മളൊരു 200 കിലോൻ്റെ ഒരു അരിഞ്ചാക്ക് വെച്ച് കെട്ടുന്നു എന്ന് വിചാരിക്കാം. അതായത് രണ്ട് മൃഗങ്ങളും മൂന്നും 200 കിലോൻ്റെ വീതമുള്ള അരിഞ്ചാക്ക് വെച്ച് കെട്ടിയെന്ന് വരിക. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ രണ്ട് മൃഗങ്ങളോട് ഓടാൻ പറയാമെന്ന് വിചാരിക്കാം, ആര് ബെറ്ററായിട്ട് ഓടും? ശരിക്കും പറഞ്ഞാൽ ആന ബെറ്ററായിട്ട് ഓടും. കാരണം ആനേൻ്റെ മുകളിൽ ആനയ്ക്ക് അതൊരു പ്രശ്നമല്ല. ആനേൻ്റെ ഒരു ഫീച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് പെട്ടെന്ന് അക്സലറേറ്റ് ചെയ്ത് പെട്ടെന്ന് അങ്ങോട്ട് ഓടാൻ പറ്റും, പക്ഷേ ഒരുപാട് ടോപ്പ് സ്പീഡ് എടുക്കാൻ പറ്റില്ല. പക്ഷേ കുതിര അങ്ങനെയല്ല, കുതിര ടോപ്പ് സ്പീഡ് എടുക്കുന്നൊരു ജീവിയാണ്. പക്ഷേ കുതിരയ്ക്ക് 200 കിലോ വെച്ചുകൊണ്ട് തന്നെ കുതിരയ്ക്ക് ആ ഒരു ഇനീഷ്യൽ പുള്ള് ഭയങ്കര കുറവായിരിക്കും. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന എന്ന് പറഞ്ഞാൽ ഒരു ടോർക്കി ആയിട്ടുള്ളൊരു ജീവിയാണ്, കുതിര എന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ജീവിയാണ്. അപ്പോൾ ഈ ബൈക്കിനകത്ത് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈക്കിനകത്ത് ടോർക്കി ആയിട്ടുള്ള വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആക്സിലറേഷൻ, അതായത് വണ്ടി മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ എന്ന് ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അതായത് ഇതിനകത്ത് എഞ്ചിന് വരുന്നൊരു ഫോഴ്സ് ഉണ്ടല്ലോ, അത് ക്രാങ്ക് പിന്നിലേക്കുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്, അതാണ് ഡിസ്റ്റൻസ്. അപ്പം ഒരുപാട് ടെക്നിക്കൽ പോകണ്ട, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള ടോർക്ക് എന്ന് പറയുന്നത് വണ്ടി മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. വണ്ടി ഇപ്പം ഭയങ്കര ടോർക്കി എന്ന് പറഞ്ഞാൽ വണ്ടി പെട്ടെന്ന് മൂവ് ചെയ്യും, ക്ലച്ച് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി തുടങ്ങുന്ന ഒരു വണ്ടി എന്നാണ് അർത്ഥം. ശരിക്കും പവർ കൂടുതലുള്ളൊരു വണ്ടി എന്ന് ഉള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഓടിത്തുടങ്ങിയ ഒരു വണ്ടിയെ വീണ്ടും കുതിച്ച് മുന്നോട്ടേക്ക് പോകാൻ, അതായത് ഒരു കുതിരയെ പോലെ കുതിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് പവർ. അപ്പോൾ പവർ കൂടുതലുണ്ട്, ടോർക്ക് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിത്തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ബെൻലി സിക്സ് ഹൺഡ്രഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പെർഫോമൻസ് ഇരിക്കുന്നത് ടോപ്പ് എൻഡിലാണ്, അതിൻ്റെ ടോർക്ക് വളരെ കുറവാണ്, ബോട്ടം എൻഡ് ടോർക്ക് ഭയങ്കര കുറവാണ്. ആ വണ്ടി ഓടി തുടങ്ങാൻ ഇത്തിരി ഒരു സ്ലോ ആണെങ്കിലും പക്ഷേ അത് മേലെ, അതായത് ഹയർ ആർ പി എം എത്തിക്കഴിഞ്ഞാൽ ആ വണ്ടിക്ക് നല്ല പവറായിട്ട് ഫീൽ ചെയ്യും. അതാണ് ടോർക്കും പവറും നമ്മൾ ഒരു ഡിഫറൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവർ എന്ന് പറയുന്നത് ആക്ച്വലി ടോർക്ക് മൾട്ടിപ്ലൈഡ് വിത്ത് ആർ പി എം ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചോദിക്കാം എന്താണ് ഈ ആർ പി എം? അപ്പം ആർ പി എം എന്ന് പറയുന്നത് ആക്ച്വലി റൊട്ടേഷൻസ് പെർ മിനിറ്റ് എന്ന് പറയുന്ന ഒരു ഇത് മാത്രമാണ്. അതായത് ഇപ്പം നമ്മളിപ്പം ഈ ടാക്കോമീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഈ വണ്ടീൻ്റെ ടാക്കോമീറ്റർ, ഈ കാണുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സാധനം ആർ പി എം മീറ്റർ എന്ന് വിളിക്കാറില്ല, ടാക്കോമീറ്റർ എന്നാണ് വിളിക്കുക. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ പി എം എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻസ് പെർ മിനിറ്റ് എന്നാണ്. അപ്പം ആർ പി എം മീറ്റർ എന്ന് വിളിക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വെയിങ് മെഷീൻ ഉണ്ടാകും. അപ്പോൾ വെയിങ് മെഷീനെ നമ്മൾ നോക്കിയിട്ട് കിലോഗ്രാം മീറ്റർ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര എത്രത്തോളം ഓക്വേർഡ് ആണോ അത്രത്തോളം ഓക്വേർഡ് ആണ് അതിന് ആർ പി എം മീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ കറക്റ്റ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞിരുന്നുള്ളൂ. ഇതിനെ ടാക്കോ മീറ്റർ എന്ന് വിളിക്കുക, അതായത് എത്ര ആർ പി എമ്മിലാണ് പോകുന്നത്. ഈ ആർ പി എം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്തുള്ള ക്രാങ്ക് ഷാഫ്റ്റ് ഒരു മിനിറ്റിൽ എത്ര തവണ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ആർ പി എം, റൊട്ടേഷൻസ് പെർ മിനിറ്റ്, അത്രേ ഉള്ളൂ. ഈ റൊട്ടേഷൻസ് പെർ മിനിറ്റ് മൾട്ടിപ്ലൈ ബൈ വണ്ടീൻ്റെ ടോർക്ക് എന്ന് പറയുന്നതാണ് വണ്ടീൻ്റെ പവർ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അതാണ് ടോർക്കും പവറും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരം എന്ന് വിചാരിക്കുന്നു. ഉപകാരമെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻ്റിൽ ദെൻ, ബൈ ബൈ.